ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് പുളിയോര വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോളം പുളിയവര എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അപ്പോൾ അതിനെ തലേദിവസം തന്നെ നന്നായി വാഷ് ചെയ്തിട്ട് അതിനെ കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ ഗ്രേവിക്കായിട്ട് ഇവിടെ ഞാൻ 4 ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വന്നിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കാഷ്നെറ്റാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പോളം. ഇനി വന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞുള്ള ആ പുളിയവരെ വന്നിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിൽ വന്നിട്ട് മുങ്ങണ രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/4 വേവിൽ ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി വന്നിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 1/10 മിനിറ്റിൽ നമുക്ക് ഇത് 1/4 വേവിൽ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലായിരിക്കും സ്പെഷ്യൽ ടേസ്റ്റ് വരിക. പിന്നെ ഇതിൽ വന്നിട്ട് ഞാൻ എല്ലാ ഉള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴണ്ട വരുന്ന നേരത്ത് നമുക്ക് കുറച്ച് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ആ കാഷ്നെറ്റാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഉള്ളി ഒരുവിധം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടിയാണിട്ട് കൊടുക്കുന്നത്. ഇതിൽ വന്നിട്ട് 2 ടേബിൾ സ്പൂണോളം മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇപ്പോൾ ഒരുവിധം എൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് വന്നിട്ട് നമ്മളുടെ 1/4 വേവിലുള്ള പുളിയവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ വന്നിട്ട് ഒന്ന് നന്നായി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വന്നിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ജാറിൽ തന്നെ ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പേസ്റ്റൊക്കെ വരാനായിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൽ. ഇനി ഇതിന് വന്നിട്ട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിനെ 1-5 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് വെക്കണം. അങ്ങനെ നമ്മളുടെ പുളിയോര കറി വന്നിട്ട് ആയി വരുന്നുണ്ട്. ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പുളിയോര കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് യു, സപ്പോർട്ട് യു, സബ്സ്ക്രൈബ് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.